കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കൂടുതൽ ട്രോമോ കെയർ സൗകര്യങ്ങൾ ഒരുക്കും. പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് സർക്കാർ നയമെന്നും മന്ത്രി പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ ആദ്യഘട്ടമായി നിർമ്മിച്ച ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് സാധ്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. താലൂക്ക് ആശുപത്രി വികസനത്തിന്റെ ഒന്നാം ഘട്ടമായി 12 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാതയോരത്തുള്ള ആശുപത്രി എന്നതുൾപ്പെടെയുള്ള പ്രത്യേകതയാൽ ഇവിടെ കൂടുതൽ ട്രോമോ കെയർ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിന് ബ്ലഡ് ബാങ്ക് അനിവാര്യമാണ്. നിലവിൽ ജില്ലയിൽ ഒരെണ്ണമെന്ന മാനദണ്ഡങ്ങളുണ്ട്. എങ്കിലും കരുനാഗപ്പള്ളിയിൽ ബ്ലഡ് ബാങ്കിനായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും അത് സാധ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ചികിത്സാ സൗകര്യം ഉൾപ്പെടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി. അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടാകും. ആർദ്രം പദ്ധതിയിലൂടെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യത്തിൽ പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നതാണ് സർക്കാർ നയം. അതിന്റെ ഫലമായി ആശുപത്രികളുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു. ഇപ്പോൾ 70% പേർ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ആശുപത്രിയുടെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്റെ ചില സൈഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ട്രോമാ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ ബ്ലഡ് ബാങ്ക് ഒരു അനിവാര്യതയാണ്. നിലവിലുള്ള നമുക്ക് ജില്ലാ ആശുപത്രി ജില്ലയിൽ ഒന്ന് എന്നുള്ള നിലയിലൊക്കെയുള്ള മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ ഒരു ബ്ലഡ് ബാങ്ക് അനുവദിക്കുന്ന തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് സാധ്യമാക്കാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ആർദ്രത്തിന്റെ സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു താലൂക്ക് ആശുപത്രി തലത്തിൽ നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ അനുവദിച്ചുകൊണ്ട് ഈ എല്ലാ ആശുപത്രികളെ സംസ്ഥാനത്തുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും നമ്മൾ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ OP IP, അതാണ് ഞാൻ പറഞ്ഞത്. IP ഒക്കെ നോക്കുമ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും. നമ്മുടെ 64 കോടി രൂപയുടെ കിഫ്ബിയുടെ പദ്ധതിയിൽ 12 കോടി രൂപയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടത്തിയത്. നമ്മൾ അതിൽ കണ്ടത് ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ആ ഷെയർ ആശുപത്രി ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അത് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. ഔപചാരികമായ ഉദ്ഘാടനം അവിടെ പ്രസക്തമേ അല്ല എന്നുള്ളത് കൊണ്ടാണ് അത് നേരത്തെ തന്നെ നമ്മൾ അതിന്റെ ഫംഗ്ഷൻ ആരംഭിച്ചത്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മാത്രമാണ് ഇന്നുള്ളത്. നഗരസഭയിൽ ആലപ്പാട്, മാനന്നവിള, ചെമ്പകശ്ശേരിക്കടവ് എന്നിവിടങ്ങളിലായി തുടങ്ങുന്ന 3 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ AM Arif MP ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. IRA യുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച IC യൂണിറ്റ്, സംസ്ഥാന സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ക്യാൻസർ വാർഡ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു ആശുപത്രിയാണ്. ധർമാശുപത്രി എന്ന പേരിൽ ആരംഭിച്ച് ഇന്ന് കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ശാസ്താംകോട്ട, ചവറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ഒരു അഭയ കേന്ദ്രമായി ഈ ആശുപത്രി മാറിയിരിക്കുകയാണ്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് സാധാരണക്കാരാണ് വിവിധങ്ങളായ അസുഖങ്ങൾക്ക് ഇവിടെ ചികിത്സയ്ക്കായി വരുന്നത്. രാവിലത്തെ സമയം ഈ റോഡ് വരെ എത്തുന്ന വലിയ ക്യൂ, അസുഖബാധിതരുടെ ക്യൂ കാണാറുണ്ട്. ആ ക്യൂ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പണം കൊടുത്ത് സ്വകാര്യ ആശുപത്രികളിൽ പോയി അസുഖം ഭേദമാക്കാൻ മാർഗമില്ലാത്ത ആളുകളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ഈ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ OP ഉള്ള ഒരാശുപത്രിയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി. ദേശീയപാതയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ഒരാശുപത്രി ഈ ആശുപത്രി എന്നുള്ള പ്രത്യേകതയും, ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുൻ MLA ശ്രീ R. രാമചന്ദ്രൻ അവർ ആരംഭിച്ച കെട്ടിടവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനത്താണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും ശരി ഒരു തുടർ പ്രവർത്തനമാണ്. നേരത്തെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും കാലത്തിനനുസരിച്ച് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള പുതിയ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമ്മാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വികസനത്തെ സംബന്ധിച്ച് ഒരു പുതു കാഴ്ചപ്പാട്. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, മുൻ MLA R. രാമചന്ദ്രൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, KR രാജേഷ്, നഗരസഭാ ഉപാധ്യക്ഷ A. സുനിമോൾ, IRA ചവറ യൂണിറ്റ് ഹെഡ് R. V. വിശ്വനാഥ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ DP മീന, M. ശോഭന, പടിപ്പുരലത്തീഫ്, S. ഇന്ദുലേഖ, L. ശ്രീലത, നഗരസഭാ സെക്രട്ടറി A. ഫൈസൽ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DR. തോമസ് അൽഫോൺസ്, മുഹമ്മദ് ഫൈസൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ LDF സർക്കാരിന്റെ കാലത്ത് MLA ആയിരുന്ന R. രാമചന്ദ്രൻ മുൻകൈയെടുത്ത് താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 69 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രിയുടെ 1-2 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ 115,000 സ്ക്വയർ ഫീറ്റ് കെട്ടിട സമുച്ചയം പൂർത്തിയാക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായ കെട്ടിടവും സുനാമി ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പടിഞ്ഞാറോട്ട് 9 നിലയായി നിർമ്മിക്കുന്ന കെട്ടിടവും തമ്മിൽ 3-ാമത്തെ നിലയിൽ ബന്ധിപ്പിക്കും. പുതിയ ദേശീയപാതാ വികസനം പൂർത്തിയാകുമ്പോൾ നിർമ്മിക്കുന്ന സർവീസ് റോഡിലൂടെയാകും ആശുപത്രിയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. ഗ്രീൻ ബിൽഡിംഗ് സാങ്കേതിക വിദ്യയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുക. ദുരന്തഘട്ടങ്ങളിൽ കൂടുതൽ പേരെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന. KCB സിവിൽ വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.